നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലും പല പ്രയാസങ്ങളും ഓരോ ഘട്ടങ്ങളിലും നമുക്കുണ്ടാവാറുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് അഭയമായി തീരുന്നത് എന്താണ് എന്ന് നാം ആലോചിക്കുക. പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഘട്ടങ്ങളിൽ ഏതിലേക്കാണ്, എവിടെയാണ് നാം അഭയം കണ്ടെത്താറുള്ളത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം കണ്ടെത്തിയിരുന്നത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹദബഹു അംറു ഫസിഅ ഇലാ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല പ്രയാസവും നേരിട്ടാൽ നമസ്കാരത്തിൽ അഭയം കണ്ടെത്തുമായിരുന്നു എന്ന് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. വിശ്വാസികളുടെ പ്രത്യേകതയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിച്ചത് വസ്തഈനു ബിസ്സലാത്തി ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അൽഖാശിഈൻ. നിങ്ങള് സഹനവും നമസ്കാരവും കൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് സഹായം തേടി അള്ളാഹുവിങ്കിലേക്ക് അടുക്കുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അൽഖാശിഈൻ, നമസ്കാരം എന്നുള്ളത് ഭക്തന്മാരല്ലാത്ത ആളുകൾക്ക് പ്രയാസമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. നമസ്കാരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരഭയ കേന്ദ്രമാണ്. ഏത് പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ, ഏത് ദുഃഖവും ഉണ്ടാകുമ്പോൾ അതെല്ലാം ഇറക്കി വെക്കാൻ സാധിക്കുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ മുന്നിലേക്കടുത്ത് നമസ്കരിക്കുക എന്നുള്ളതിലൂടെ വിശ്വാസം നേടുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ നമസ്കാരങ്ങൾ അഞ്ചുണ്ട്. അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് വിശ്വാസികൾ നിർബന്ധമാണ്. അത് ബോധമുണ്ടോ, ICU-യിലാണോ, കൃത്രിമ ശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു പോകുന്ന സമയമാണോ, ആ സമയത്ത് പോലും ബോധമുണ്ടെങ്കിൽ നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ആ നമസ്കാരം വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം അപ്പുറം സുന്നത്തായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ റബ്ബിങ്കലേക്ക് അടുക്കുവാൻ സാധിക്കണം. നമസ്കാരം കൊണ്ട് റബ്ബിനോട് സഹായം ചോദിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ നമസ്കാരം കൊണ്ട് അല്ലാഹുവിങ്കലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഇഖാമത്ത് കൊടുക്കുവാൻ ആവശ്യപ്പെട്ടിട്ട് പറയുമായിരുന്നു, നമസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ എന്ന്. അതുപോലെ നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൺകുളിർമ ലഭിക്കാറുള്ള ഒരു കർമ്മമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമസ്കരിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി നമസ്കാരങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗ്രഹണം ബാധിക്കുമ്പോൾ, അത് ബാധിച്ചാൽ ആ വിപത്ത് മാറുന്നത് വരെ നീണ്ടു നിന്ന് നമസ്കരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. അതൊരു ഉദാഹരണമാണ്. അത് മാത്രമല്ലാതെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രയാസവും പ്രതിസന്ധിയും കച്ചവടത്തിലെ നഷ്ടവും ജോലിയിടത്തെ പ്രയാസങ്ങളും ജോലിയിടത്ത് പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സമയങ്ങളിൽ നമസ്കാരത്തിലൂടെ അഭയം കണ്ടെത്തുവാൻ, നമസ്കാരത്തിലൂടെ അള്ളാഹുവിങ്കിലേക്ക് അടുക്കുവാൻ, ആ കൺകുളിർമ നേടുവാൻ, അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മുടെ പ്രയാസങ്ങൾ പറയുവാൻ നമുക്ക് സാധിക്കണം. വിശ്വാസികളുടെ അഭയസ്ഥാനമായി, ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഇടമായി, പ്രയാസങ്ങളിൽ നിന്ന് മോചനം തേടുന്ന ഇടമായി നമസ്കാരം മാറണം. അങ്ങനെ നമസ്കരിക്കുന്ന വിശ്വാസികളായി നാം മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ നമസ്കാരങ്ങൾ നമുക്ക് കണ്ണിന് കൺകുളിർമയും മനസ്സിന് സമാധാനവും നൽകുന്ന ഒന്നായി മാറാൻ സാധിക്കണം. വിശ്വാസികളുടെ നമസ്കാരം എന്നുള്ളതാണ്
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നമസ്കാരം നിലനിർത്താൻ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബേ, നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. എന്നെ മാത്രം ഉൾപ്പെടുത്തിയാൽ പോരാ, എന്റെ സന്താന പരമ്പരകളിലുള്ളവരെയും ഉൾപ്പെടുത്തണേ. റബ്ബേ, ഈ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കുവാൻ നാം പരമാവധി പരിശ്രമിക്കുക. നമസ്കാരത്തിലൂടെ റബ്ബ് പറഞ്ഞ നേട്ടങ്ങൾ കൈവരിക്കുക നമുക്ക് സാധിക്കണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷായി വൈമുൻകർ. തീർച്ചയായും നമസ്കാരം വേണ്ടാ വൃത്തികളിൽ നിന്നും വേണ്ടാ ചെയ്തികളിൽ നിന്നും വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തും എന്നുള്ളതാണ്. നമ്മെ നമ്മുടെ നമസ്കാരം വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും ചീത്ത കാര്യങ്ങളിൽ നിന്നും തടയുന്നില്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിന് എന്തോ ഒരു പ്രയാസം, എന്തോ ഒരു കുഴപ്പം നമ്മുടെ നമസ്കാരത്തിനുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം നമസ്കാരം തടയുമെന്ന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും തടയും എന്ന് ആണയിട്ട് പറഞ്ഞൊരു കാര്യം. ആ കാര്യം നമസ്കാരത്തിലൂടെ നമ്മെ തടയുന്നില്ലെങ്കിൽ നമ്മുടെ വേണ്ടാത്ത ചെയ്തികളും നമ്മുടെ ചീത്ത പ്രവർത്തികളും നമസ്കാരത്തിലൂടെ മാറുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ നമസ്കാരത്തിന് എന്തോ ഒരു തകരാറുണ്ട്, നമ്മുടെ നമസ്കാരത്തിന് എന്തോ ഒരു പ്രയാസമുണ്ട്. ആ നമസ്കാരത്തെ റബ്ബിന്റെ മുന്നിൽ മനസ്സറിഞ്ഞുകൊണ്ട് നമസ്കരിക്കാൻ, ആശയങ്ങളും അർത്ഥങ്ങളും അതിലെ ദിക്റുകളുടെ അർത്ഥങ്ങളും ആശയങ്ങളും അറിഞ്ഞ് നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ റബ്ബിങ്കിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ, പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസങ്ങൾക്ക് ഒരു അഭയകേന്ദ്രമായി നമസ്കാരം മാറുവാൻ സാധിക്കണം. നാഥനതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം നിലനിർത്തുന്നവരായി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സന്താനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.